എല്ലാ മറ്റന്മാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2014 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഷോൺ ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ. ഇതൊരു സോംബി സിനിമയാണ്, അതുപോലെ തന്നെ ഒരു കോമഡി ചിത്രവുമാണ്. ഈ ചിത്രം നമ്മളെ പരിചയപ്പെടുത്താനും ഇതുപോലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ജോബിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൈ ഫ്രീ ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ചെറിയ കൈക്രിയം കൂടെ നടത്തുക. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള കഥ നമുക്ക് നോക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ നായകനെ കാണിക്കുകയാണ്. അവനൊരു ബാറിൽ അടിച്ചു മൂത്ത് കീറിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നായികയും ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ നായകനോട് പറയുകയാണ്, ഇനിയെങ്കിലും നീ കൃത്യമായി ജോലിക്ക് പോയാലേ എന്നെ നിനക്ക് എൻ്റെ വീട്ടുകാർ കല്യാണം കഴിച്ച് തരത്തുള്ളൂ, നീ ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം വരണമെന്ന്. അപ്പോൾ അങ്ങോട്ട് ഒരു തടിയം വരുന്നു, അവനാണ് നായകൻ്റെ ഏക കൂട്ടുകാരൻ, അവനൊരു ദുരന്തനാണ്. തടിയൻ അങ്ങോട്ട് വന്നത് നായികയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നായികയോടൊന്ന് നായകനോട് പറയുകയാണ്, നീ ആദ്യമേ ഈ തടിയൻ്റെ കൂട്ടത്തിലുള്ള കൂട്ട് നിർത്തണം, ഇവനാണ് നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. ഇവൻ്റെ കൂട്ടത്തിൽ കൂടിയ പിന്നെയാണ് നീ കൃത്യമായിട്ട് ജോലിക്ക് പോകാത്തതെന്ന് പറഞ്ഞ് നായകനോട് കലിക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് നായികയുടെ വീട്ടുകാർ വായും പൊളിച്ച് നിൽക്കുകയാണ്. അത് നമ്മുടെ തടിയന് ഇഷ്ടപ്പെടുന്നില്ല, അവനും തിരിച്ച് കലിക്കുന്നു. നായകനോടൊന്ന് നായികയോട് പറഞ്ഞു, നീ എന്നെ എന്നെ എവിടെയും പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനെ വല്ലതും പറയണേ, അടിച്ച് നിൻ്റെ ചെവിക്കല് പോയിക്കുമെന്നും അവൻ പറയുന്നു. അടുത്ത സീനി കാണിക്കുന്നത് തലേന്ന് അടിച്ചതിൻ്റെ മൂപ്പ് വിടാതെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് നായകൻ ഒരു വായിക്കോട്ടയ്ക്ക് വിട്ട്. അപ്പോൾ നമ്മുടെ ദുരന്തനായ തടിയൻ അവിടെ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുകയാണ്. അവൻ്റെ കൂട്ടത്തിൽ നായകനും ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് ആ വീട്ടിൽ താമസിക്കുന്ന വേറൊരു കൈക്കാരൻ വരുന്നു. അവൻ വന്നിട്ട് തടിയനോട് കലിക്കുകയാണ്, നിനക്ക് നാണമില്ലടാ, കൂട്ടുകാരനെ ചിലവിൽ പുട്ടടിച്ച് കഴിയാൻ, രണ്ട് പെരുന്നാളിന് വെട്ടാനുള്ള ഇറച്ചിയുണ്ടല്ലോ, വില പണിക്കും പോയി ജീവിക്കണമെന്നും പറഞ്ഞ് അവൻ കലിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകൻ തടിയനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന്. തടിയൻ പറയുന്നു, എനിക്ക് ജ്യൂസ് വേണമെന്ന്. നായകൻ തടിയന് ജ്യൂസ് മേടിക്കാനായി വീടിന് പുറത്തോട്ട് പോവുകയാണ്. അവൻ ജ്യൂസ് മേടിക്കാൻ പോകുന്നത് കണ്ടാൽ അവൻ കടയിൽ പോകാമെന്ന് തോന്നുന്നില്ല, രാവിലെ പെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടിയിട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്. അവൻ രാവിലെ കടയിലോട്ട് ചെല്ലുകയാണ്. അവൻ കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ച് തടിയന് കൊണ്ട് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ നായൻ ഒരു ഇലക്ട്രിക് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ടിവി, ഫ്രിഡ്ജ് അതൊക്കെ കൊടുക്കുന്ന ഒരു കടയാണ്. നായകൻ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളോട് വിവരിക്കുകയാണ്. അവിടെ ഒരു വെള്ളയായ തടിയനുണ്ട്. അവനാണെങ്കിൽ നായകനെ പുറത്താക്കിയിട്ട് അവിടുത്തെ മാനേജരാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന് നായകനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവനെന്നും ചൊറിച്ചിലാണ് അവനോട്. പിന്നീട് കാണിക്കുന്ന നായകൻ ഒരു കസ്റ്റമർക്ക് ടിവിയുടെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളയായ തടിയൻ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ തലവര് കടുംപട്ടപ്പച്ചൻ, നായകൻ്റെ രണ്ടാനച്ചനാണ് കടുംപട്ടപ്പച്ചൻ. കടുംപട്ടപ്പച്ചൻ വന്നിട്ട് നായകനോട് പറയുകയാണ്, നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് എന്നോട് കാണിക്കണം, അല്ലാതെ നിൻ്റെ അമ്മയോടല്ല കാണിക്കേണ്ടത്. എത്ര നാളായി നീ നിൻ്റെ അമ്മേനെ കണ്ടിട്ട് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് കടുംപട്ടപ്പച്ചൻ പോകുന്നു. നായൻ അതും കണ്ട് വായും തുറന്ന് വെച്ച് നിൽക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന വെള്ളയായ തടിയൻ വീണ്ടും നായകനോട് ചൊറിയുകയാണ്. നായകൻ പറയുന്നു, എൻ്റെ അടുത്ത് വെള്ളത്തിരും കൊണ്ട് വന്ന നിൻ്റെ മൂട്ടി ഞാൻ വീടിപ്പടക്കം വെച്ച് പൊട്ടിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായികനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൂക്കളെ പോയി കുറേ ശവനാറിപ്പൂ എല്ലാം മേടിച്ച് ബൊക്കയാക്കുകയാണ് നായകൻ. അപ്പോൾ ഒരു വഴി നിന്ന് ഒരു കടുംപട്ടപ്പച്ചൻ കുറേ പ്രാവുകളെ എല്ലാം വിഴുങ്ങുന്നതായിട്ട് നായകൻ കാണുന്നു. ഇയാൾ എന്തൊരു പേരത്തരമാണ് ഈ കാണിക്കുന്നതെന്നും അവൻ ഓർക്കുന്നു. ഒക്കെയും മേടിച്ച് അവൻ അവൻ്റെ വീട്ടിൽ വരുന്നു. എന്നിട്ട് അവൻ നായികനെ ഫോൺ വിളിക്കുന്നു. അവൻ്റെ തൊട്ടടുത്തായി നമ്മുടെ ദുരന്തനായ തടിയൻ അവിടെ ഇരുന്ന് വീഡിയോ ഗെയിമും കളിക്കുന്നു. പിന്നീട് കാണിക്കുന്ന നായകൻ ബൊക്കയുമായിട്ട് നായികയുടെ വീട്ടിൽ വരുന്നു. അതൊന്നും നായികയുടെ വീട്ടുകാർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി അവർ നോക്കുന്നു. ആ സമയം നായിക അങ്ങോട്ട് ഇറങ്ങി വരുന്നു. എനിക്ക് അവളോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് നായകൻ പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഒരു മുറിയിൽ പോയിരുന്ന് സംസാരിക്കുകയാണ്. അവൾ പറയുന്നു, എൻ്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കത്തില്ലെന്നും പറഞ്ഞ് അവൾ അവനെ റിജക്റ്റ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു ബാറാണ്. അവിടെ പോയിരുന്ന് വെള്ളം അടിക്കുകയാണ് നമ്മുടെ നായകൻ. അവൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ദുരന്തനായ തടിയനുമുണ്ട്. തടിയൻ നമ്മുടെ നായകനോട് പറയുകയാണ്, എടാ ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ആണുങ്ങളെ കുരങ്ങന്മാരാക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോ കോപ്രാന്തങ്ങൾ കാണിച്ച് നായകനെ സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്. നമ്മുടെ നായകൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്ന പോലെ അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു പെണ്ണിനെയും പ്രേമിക്കാത്തതെന്ന് തടിയൻ പറയുന്നു. അപ്പോൾ നായകൻ ചോദിക്കുന്നു, അല്ലാതെ നിനക്ക് ഒരു പെണ്ണും സെറ്റാകാത്തത് കൊണ്ടല്ലോ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്ന ഇവന്മാർ രണ്ടുപേരും അടിച്ചു മൂത്ത് കീറിഞ്ഞ് ബാറിൻ്റെ വെളിയിൽ കൂടെ നടന്നു വരികയാണ്. അപ്പോൾ വേറൊരു കൈക്കാരൻ അടിച്ചു മൂത്ത് കീറിഞ്ഞ് അതുവഴി വരുന്നു. അപ്പോൾ തടിയും ചോദിക്കുന്നു, ചേട്ടാ ഒരു ഉണ്ടദിനേഷ് ഉണ്ടോ എന്ന്. അപ്പോൾ നായകൻ പറയുന്നു, അളാ അവൻ അടിച്ചു മൂത്ത് കീറിഞ്ഞിരിക്കുകയാണെന്ന്. പിന്നീട് കാണിക്കുന്ന നായകൻ അവൻ്റെ വീട്ടിൽ വന്ന് ഹോം തിയേറ്ററൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് മൂളിക്കുകയാണ്. അതിൻ്റെ ശബ്ദം കേട്ട് അവന്മാരോടത്തി താമസിക്കുന്ന കൈക്കാരൻ വന്നിട്ട് കലിക്കുകയാണ്. അല്ലാത്തവനൊക്കെ ഇവിടെ ജോലിക്ക് പോയിട്ട് ആഴ്ചയിൽ ഒരു ലീവാണ് കിട്ടുന്നത്. ഒരു കൈക്രിയ നടത്തിയിട്ട് ഉറങ്ങാമെന്ന് വെക്കുമ്പോൾ ഓരോ പെടുവാണങ്ങൾ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഇനി ഇവിടെ എന്തെങ്കിലും ശബ്ദം കേൾക്കുവാണ് നിന്നെ കൂളിയിട്ട് വന്ന് ഞാൻ മാക്കാച്ചി കൂത്ത് കുത്തുമെന്നും അവൻ പറയുന്നു. അപ്പം നമ്മുടെ ദുരന്തനായ തടിയൻ പറയുന്നു, നമ്മുടെ മച്ചാൻ്റെ ലൈൻ പൊട്ടിയെങ്കിൽ നീയൊക്കെ വല്ല കാട്ടിൽ പോയിരുന്ന് കൊച്ചിനെ കളിപ്പിക്കാൻ പറഞ്ഞ് ആ കൈക്കാരൻ അവിടുന്ന് കളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ നായകൻ പെടുക്കാൻ പോകുന്ന പോലെ സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോവുകയാണ്. അപ്പോൾ ആ നഗരത്തിലെ എല്ലാ സാധനങ്ങളും തകർന്നു കിടക്കുകയാണ്. അവൻ്റെ അശ്രദ്ധ കാരണം അതൊന്നും അവൻ കാണുന്നില്ല. അവൻ സാധാരണ പോകുന്നത് പോലെ കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിക്കുന്നു. അവിടെ എല്ലാം ചോര വാർന്നു
നടക്കുകയാണ്. അതൊന്നും അവൻ കാണുന്നില്ല. വഴി കൂടെ കുറേ കൈക്കാരന്മാർ വായിന്ന് പതയൊക്കെ വന്ന് നടക്കുകയാണ്. അവന്മാരെല്ലാം സൂമ്പീസായി. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം വാർത്തയ്ക്ക് അത് കാണിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നായകൻ അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ നായകൻ്റെ കൂട്ടത്തിൽ ദുരന്തനായ തടിയനും ഉണ്ട്. ഇവർ അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൈക്കാരി വീടിൻ്റെ ഫ്രണ്ടിൽ അടിച്ചു മൂത്ത് കീറിഞ്ഞ് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരെന്താ പറ്റിയെന്ന് അവരോട് ചോദിക്കുന്നു. അപ്പോൾ ആ കൈക്കാരി തിരിയുന്നു. ആ കൈക്കാരി സൂമ്പീസായി മാറി എന്ന കാര്യമെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ആ കൈക്കാരി നായകൻ്റെ മേളിലേക്ക് ചാടി വീഴുന്നു. അപ്പോൾ നമ്മുടെ ദുരന്തനായ തടിയൻ അവളെ പിടിച്ച് തള്ളുന്നു. അവൾ ഒരു കമ്പിയുടെ പുറത്ത് വീണ് അവളുടെ വയറ്റിൽ കമ്പി കുത്തിക്കേറി വലിയൊരു തൊള ഉണ്ടാകുന്നു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ കാഴ്ച കണ്ടതോടെ വെള്ളി നക്ഷത്രത്തിലെ മാഫിയ ശശി നോക്കി നിൽക്കുന്ന പോലെ നമ്മുടെ ദുരന്തനായ തടിയൻ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മോട്ടത്തലയൻ തടിയനും അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ അവന്മാർ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അവിടെ നടന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവരുടെ മുറിയിലേക്ക് ഒരു സൂമ്പി കടന്നു വരുന്നു. നമ്മുടെ ദുരന്തനായ തടിയൻ ഉടനെ തന്നെ അവനെ കൊല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും പുറത്ത് വന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ രണ്ട് കൈക്കാരൻ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവരുടെ നേരെ ദുരന്തനായ തടിയൻ എറിയുകയാണ്. അതിലെല്ലാം അവൻ പരാജയപ്പെടുന്നു. കുറേ ചാത്തൻ ഡിസ്കെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാം എടുത്ത് അവരുടെ നേരെ എറിയുകയാണ്. അതിലും അവർക്ക് വിജയം കണ്ടെത്താനായില്ല. പിന്നീട് അവിടെയുള്ള ഒരു ഷെഡിൽ നിന്ന് ഒരു മമ്മട്ടിയും ഒരു ക്രിക്കറ്റ് ബാറ്റും എടുത്തുകൊണ്ട് വന്ന് അവരെ രണ്ടുപേരെയും പരിപ്പോളെ അടിച്ചു പരത്തുന്ന പോലെ അവർ രണ്ടുപേരും അടിച്ചു പരത്തുകയാണ്. അതിൻ്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ടിവിയും കണ്ടുകൊണ്ടിരുന്ന ഐസ്ക്രീമും കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. പിന്നീട് കാണിക്കുന്ന നായകൻ അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തലവര് കടുംപട്ടപ്പത്തിന് അപ്പുറത്തെ വീട്ടിലെ കടുംപട്ടപ്പച്ചിലെ കുളിസിയും കാണാൻ കയറി കുണ്ണയടിച്ച് വീണ് കൈ കുടിഞ്ഞിരിക്കുകയാണ്. നായകൻ വന്നിട്ട് കടുംപട്ടപ്പച്ചനോട് പറയുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറണമെന്ന്. കടുംപട്ടപ്പച്ചൻ പറയുന്നു ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരത്തില്ല, കാരണം എൻ്റെ പെൻഷൻ കാശുമായിട്ട് പോസ്റ്റ്മാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന്. പിന്നീട് കടുംപട്ടപ്പച്ചൻ സമ്മതിക്കുന്നു. നായകൻ അവൻ്റെ കുടുംബവുമായി വീടിൻ്റെ ഫ്രണ്ടിൽ വരാൻ നേരത്ത് അവിടെ നിറച്ച് സൂമ്പീസ് ആയിരിക്കും. നമ്മുടെ ദുരന്തനായ തടിയൻ ഒരുപാട് സൂമ്പീസിനെ കൊന്നു. നായകൻ അവൻ്റെ കുടുംബവുമായിട്ട് വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു സൂമ്പി വന്ന് നമ്മളെ കടുംപട്ടപ്പച്ചൻ്റെ പെടലിക്കിട്ട് കടിക്കുന്നു. ഉടനെ തന്നെ കടുംപട്ടപ്പച്ചനെ കാറിൽ കയറ്റി നായകൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. വഴി വെച്ച് കടുംപട്ടപ്പച്ചൻ സൂമ്പിയായി മാറുന്നു. കടുംപട്ടപ്പച്ചനെ കാറിനകത്തിട്ട് ബൂട്ടിന് ശേഷം ഇവരവിടുന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് നായകൻ്റെ ശ്രമം നായികനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നായികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വഴി വെച്ച് നായികനെയും അവരുടെ വീട്ടുകാരെ നായകൻ കാണുന്നു. പിന്നീട് കാണിക്കുന്ന നായകൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. നായകൻ അവരോടെല്ലാം പറയുകയാണ് സൂമ്പീസ് നടക്കുന്നത് പോലെ സൂമ്പീസിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ സംശയം തോന്നത്തില്ല, അവരെ പോലെ തന്നെ നമ്മൾ നടന്നാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാം സൂമ്പീസ് നടക്കുന്ന പോലെ നടക്കുകയാണ്, ഒരുമാതിരി പിത്തവാദം പിടിച്ച പോലെ. അങ്ങനെ അവർ പോണ നേരത്ത് നമ്മുടെ ദുരന്തനായ തടിയൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ സൂമ്പീസിന് മനസ്സിലാവുന്നു ഇവരെല്ലാം മനുഷ്യരാണെന്ന്. പെട്ടെന്ന് തന്നെ നായകൻ അവിടെ എത്തി അവരുടെ എല്ലാം ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നെ അവിടെയുള്ള ഒരു ബാറിലേക്ക് ചില്ല് പൊട്ടിച്ച് ഇവർ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ആ ബാറിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കടുംപട്ടപ്പച്ചൻ അവരെ സൂമ്പിയായി മാറി ആക്രമിക്കുകയാണ്. പിന്നീട് അവരെല്ലാം ചേർന്ന് ആ കടുംപട്ടപ്പച്ചനെ അവിടെ ഇട്ട് തല്ലി കൊല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് കടുംപട്ടമ്മച്ചിയെ ആ കൂട്ടത്തിലുള്ള ഒരു സൂമ്പി കടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആ വെളിയിലുള്ള സൂമ്പീസ് എല്ലാം ആ ബാറിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു തോക്കെടുത്ത് ആ സൂമ്പീസിനെ എല്ലാം അവർ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കടുംപട്ടമ്മച്ചിയുടെ രൂപം മാറി അവർ സൂമ്പിയാവുന്നു. പെട്ടെന്ന് തന്നെ നായകൻ ഒരു തോക്കെടുത്ത് സ്വന്തം അമ്മയായ കടുംപട്ടമ്മച്ചിയെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കൈക്കാരനെ സൂമ്പീസ് വെളിയിലേക്ക് വലിച്ചിറക്കുന്നു. എന്നിട്ട് അവനെ അവർ കൊടൂരമായി കീറി മുറിച്ച് കൊലപ്പെടുത്തുന്നു. പിന്നീട് സൂമ്പീസ് എല്ലാം ആ ബാറിനുള്ളിലേക്ക് കയറുകയാണ്. നായകൻ ഒരു തോക്കെടുത്ത് എല്ലാവരും വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് അവശേഷിക്കുന്നത് നായകനും നായികയും പിന്നെ ദുരന്തനായ കൂട്ടുകാരനുമാണ്. പിന്നീട് ആ കൂട്ടത്തിലുള്ള ഒരു സൂമ്പി ദുരന്തനായ തടിയനിട്ട് കടിക്കുന്നു. തടിയനും സൂമ്പിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ മൂന്ന് പേരും ഒരു റൂമിൽ പോയിരിക്കുകയാണ്. നായകൻ പറയുന്നു വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. പിന്നെ നായിക ഒരു സിഗരറ്റ് വായിക്കിട്ട് എടുത്ത് ഒരു ഗോൾഡ് എടുത്ത് നമ്മളെ തടിയന് കൊടുക്കുന്നു. തടിയൻ അതും കത്തിച്ച് വലിച്ച് അവിടെ നിൽക്കുന്നു. പിന്നീട് നായകനും നായികയും മേളിൽ ചെന്നിട്ട് അവിടെയുള്ള സൂമ്പികളെല്ലാം ആക്രമിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഒരു ലോഡ് പട്ടാളക്കാർ വന്ന് അവിടെയുള്ള സൂമ്പീസിനെ എല്ലാം പ്ലാച്ച് പ്ലാച്ചെന്നും പറഞ്ഞ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. പിന്നീട് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ നായകൻ ഉറക്കപ്പേച്ചെന്ന് അടിച്ച് മൂത്തുകീറിങ്ങി വായിക്കോട്ടൊക്കെ വിട്ട് എഴുന്നേറ്റ് വരികയാണ്. പിന്നെ കാണിക്കുന്ന നായകനും നായികയും ഒരു സോഫയിലിരിക്കുകയാണ്. നായിക ചോദിക്കുന്നു ഇന്ന് കളിക്കാൻ താല്പര്യമുണ്ടോ? നായകൻ പറയുന്നു എനിക്ക് കളിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ നായിക പറയുന്നു ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകൻ കളിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു വളിപ്പൻ ഇരിപ്പുണ്ട്, നമ്മുടെ തടിയൻ. അവൻ വായിന്ന് പാതയൊക്കെ വന്ന് സൂമ്പിയായിട്ടിരിക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുകയാണ്. ആ കാഴ്ച കൊണ്ട് സിനിമ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ചിത്രത്തിൻ്റെ ടെലിഗ്രാം ലിങ്ക് M5 Media Malayalam എന്ന് പറയുന്ന ടെലിഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ സമയം കിട്ടുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണും. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.